നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. ആ ചേട്ടാ എവിടെ പോയിരുന്നേ? ഞാന് സ്റ്റാൻഡിന്ന് വരുവാ. സ്റ്റാൻഡിന്ന് വരുവാ. ആ നിങ്ങൾ എപ്പോഴും എത്തിയായിരുന്നു? ആ ഞങ്ങൾ എപ്പോഴും വന്നു. ആണോ അല്ലേ? ഇവിടെ നിൽക്കുവോ? അതല്ലേ, ആ ഞാന് മകനെ കൂടി വിളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് ഇന്ന് സ്കൂളില് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കൂടി വിളിച്ചിട്ട് വന്നതാ. ചേട്ടാ ഇവിടെ എല്ലാവരും ഈ സ്റ്റാമ്പ് കളക്ഷൻ, നാണയ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷെ ചേട്ടൻ ഒരു വ്യത്യസ്തമായ ഒരു കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഞാൻ വന്നത്. അതല്ലേ, എന്ത് കളക്ഷനാണത്? ആ വലിയൊരു സംഭവമാണ്, കാണിച്ചു തരാം. ഇതാരാ പറഞ്ഞത്? ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്ന്, സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അറിഞ്ഞില്ലേ? വന്നതാണല്ലേ. ഇതാണ് വീട്? ഇതാ വീട്. ചേട്ടാ ഈ വീട് വെച്ചിട്ട് എത്ര നാളായി? ഈ വീട് വെച്ചിട്ട് കോവിഡിന്റെ സമയത്ത് കൂട്ടുകാരെല്ലാം കൂടി ഒന്ന് മെയിന്റൻസ് ചെയ്ത് തന്നതാണ്. അത് ഒരു ചെറിയ ശബ്ദമായിരുന്നു, അതൊന്ന് മെയിന്റൈൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി തന്നതാണ്. പിന്നെ നമ്മള് പറഞ്ഞ കളക്ഷൻ നല്ല ഇതാണ് കേട്ടോ. ആ ഇത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടാലോ? ഇത് മരുന്നിന്റെ കവറുകളാണ്. എല്ലാവരും സ്റ്റാമ്പും ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഒക്കെ സൂക്ഷിച്ചു വെക്കും, പക്ഷെ ഞാൻ മരുന്ന് കവറുകൾ എല്ലാം കൂടെ സൂക്ഷിച്ചു വെച്ചു. സൂക്ഷിച്ചു വെച്ചത്? ആ ഇത് ഇങ്ങോട്ട് ധരിച്ചിട്ടാലോ? ഞെട്ടി പോവരുത് കേട്ടോ. ഇത് കൊറേ ഉണ്ട്. ഇത് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട്, ഞാനൊരു 9 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടേക്ക് വന്ന് താമസമായിട്ട്. ഞാൻ നേരത്തെ മലപ്പുറത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ശേഖരിച്ചു വെച്ച മരുന്നിന്റെ കവറുകളാണ്. എത്ര വർഷത്തെ? ഇത് 7 വർഷത്തെ കവറുകൾ മാത്രമേ ഉള്ളൂ. രണ്ടു ചാക്ക് മരുന്ന് കവറുകളാണ് തപ്പിട്ടേക്കുന്നത്. ഓരോ മനുഷ്യനും ഇത് കാണണം. നമ്മൾ ഓരോരുത്തരും ഇതേപോലെ പറക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു 5 ചാക്ക് 6 ചാക്ക് ഒക്കെ ഒരുപാട് കാണുമല്ലേ? എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാനെല്ലാം മലപ്പുറത്ത് നിന്ന് താമസം മാറി ഇങ്ങോട്ട് വന്നോണ്ടേ, അപ്പം അവിടുന്ന് ഞാൻ കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ, പക്ഷെ അത് ഇവിടേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അതൊക്കെ പോട്ടെ, ഈ ഇത് ശേഖരിക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ, അതെന്താണ്? ശേഖരിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വൈഫ് എന്റെ കൂടെ ഇല്ല. വൈഫ് മരിച്ചിട്ട് ഇപ്പൊ 9 വർഷം കഴിഞ്ഞു. അപ്പൊ വൈഫ് ആയിരുന്നു എനിക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്തത്. വൈഫിന്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ, അതിനുവേണ്ടിയാണ് ഈ ശേഖരണം. കാരണം ഒരു പക്ഷേ അല്ലാതെ തന്നെ നമ്മൾ എപ്പോഴും അവരെ ഓർക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ മെഡിസിൻ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ശേഖരണം നടത്തുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിൽക്കുന്നു. അതുകൂടിയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് കൂടി, കാരണം വൃക്ക രോഗികളെ സംബന്ധിച്ച് നോക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം ഇല്ലാതെ ഒരു ദിവസം പോകാൻ പറ്റും. എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മുന്നോട്ട് പോകാം, പക്ഷെ ഈ ഒരു നേരം മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ ജീവൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിപ്പോ 3 ലക്ഷം രൂപയുടെ സാധനം, ഇതൊരു 5-5.5 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടാവും. എന്നാലും ഈ ഒരു ഗുളികയ്ക്ക് ഭയങ്കര വിലയായിരിക്കുമല്ലോ. ആ ഈ ഒരു മെഡിസിൻ ആണ് ഇതിലെ ഏറ്റവും വലിയ വില കൂടിയ ഒരു മെഡിസിൻ ആണ്. മെഡിസിൻ ആണല്ലേ ഇത്? ശരിക്കും ഒരു 85 രൂപ, 85 രൂപ ഒരു പീസ്, ഒരു ക്യാപ്സൂളിന് വരെയുണ്ട്. ഇത് ക്യാപ്സൂളാണ്. ഇതിന് 85 രൂപ. ഇത് നമ്മുടെ മിക്കവാറും ഉള്ള മെഡിക്കൽ ഷോപ്പുകളിലൊന്നും കിട്ടാനില്ല. ഇത് കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലാത്തതുകൊണ്ട് ഷോപ്പിൽ ആരും വാങ്ങി വെക്കാറ് വാങ്ങി വെക്കത്തില്ല. ഇത് ഞാൻ എന്തെങ്കിലും കൂട്ടുകാരൻ വഴി കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എത്തിച്ച് എടുക്കുകയാണ്. കൂട്ടുകാരാണ് അതിന്റെ പേയ്മെന്റ് ഒക്കെ ഇപ്പൊ അടയ്ക്കുന്നത്. 5-6 വർഷമായി ആയുള്ളൂ ഞാൻ ഇത്ര മോശമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൂട്ടുകാരൊക്കെ ആയിരുന്നു. അന്ന് മുതൽ കൂടെ പഠിച്ചവരെല്ലാം എന്റെ കൂടെ ഉണ്ട്. അത് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്രയും കൂട്ടുകാരെയൊക്കെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മളിപ്പോ ഈ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചിലപ്പം ഒരു പക്ഷേ തോന്നുമായിരിക്കും, ഇത്തരം ഇത് കിട്ടാത്ത ഒരുപാട് രോഗികളുണ്ട്. ഈ ഒരു ഭാഗ്യം, അതായത് മരുന്നുകൾ വാങ്ങാൻ കഴിയാത്ത ഒരുപാട് രോഗികളുണ്ട്. എത്രയോ രോഗികൾ മരുന്ന് കഴിക്കാതെ മരണം. എന്റെ സുഹൃത്തുക്കളെ പോലും എനിക്കറിയാവുന്നവരുണ്ട്, ചെറിയ കുട്ടികളൊക്കെ. കാരണം എനിക്കിപ്പോ 10-45 വയസ്സ് കഴിഞ്ഞു, 46 വയസ്സുണ്ട്. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഒരു നേരത്തെ, പിന്നെ നമ്മുടെ ജീവിത രീതികളൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ എന്നെ കാണുന്ന രോഗിയാണെന്ന് നമ്മൾ ആരോടും പറയാറൊന്നുമില്ല, പക്ഷെ എന്റെ കാര്യങ്ങൾ കൃത്യമായി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ജീവിതമൊക്കെ ഒരു അടുക്കും ചിട്ടയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 15 വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ, മരുന്നുകൾക്ക് വേണ്ടിയുള്ള ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അതല്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടില്ല, ഞാൻ വന്ന ഓട്ടോ എന്റെ ഓട്ടോയാണ്. എന്റെ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമാണ് ഇന്ന് ആ ഓട്ടോ, പക്ഷെ എനിക്ക് മറ്റൊരാൾ വാങ്ങി തന്ന ഒരു ഓട്ടോയാണ്. കാരണം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സമയം ഉണ്ടാകും. ഒരു പക്ഷേ അതുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ. മരുന്ന് കൂടി എനിക്ക് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല, കാരണം മകനെ കൂടി നോക്കേണ്ടത് കൊണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ഞാൻ തന്നെയാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപയുടെ ചെലവ് വരും?
എനിക്ക് മരുന്നുകൾക്ക് എങ്ങും തൊടാതെ 6,500 രൂപയോളം വേണ്ടി വരുന്നുണ്ട്. വേറെ ചെലവുകളോ മറ്റ് എക്സ്പെൻസോ ഒന്നും നോക്കാതെ മരുന്നുകള് 3,000 രൂപയുടെ മരുന്നുകൾ എനിക്ക് മാത്രമായി വേണ്ടി വരുന്നുണ്ട്. പിന്നെ മകൻ എന്തെങ്കിലും രോഗം വന്നാലോ ഒക്കെ എനിക്ക് വണ്ടി ഓടാൻ ചിലപ്പോൾ കഴിയാറില്ല, കാരണം അവനെ കൂടി നോക്കണം, വീട്ടിൽ മറ്റാരും ഇല്ല, അപ്പൊ അവനെ കൂടി നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന മരുന്നുകളുണ്ടോ, ഇത് ഈ ചേട്ടൻ മാത്രം കഴിച്ച മരുന്നുകളാണ്. അത് ഇത് മാത്രമല്ല, ഇനിയും അതിൽ കൂടുതൽ വരേണ്ടതാണ്. പക്ഷെ 8 മാസത്തെ മാത്രമേ, അല്ല 8 വർഷത്തെ മാത്രമേ ശേഖരിച്ചിട്ടുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും 8 വർഷത്തെ. ആ അത് മുമ്പ് മറ്റേ അവിടെ ആയിരുന്നുണ്ട്. പിന്നെ തന്നെയല്ല, കുറച്ച് നാൾ ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്നു, 1-2 വർഷത്തിനും പുറത്ത് ജോലി ചെയ്തിരുന്നു. അപ്പൊ അവിടെ നിന്നും ശേഖരിച്ച് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അതൊക്കെ അതൊക്കെ അവിടെ ഉപേക്ഷിക്കും, അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. നമ്മൾ മരുന്നെടുക്കുന്നു, നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം, വന്നതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശേഖരിച്ച മരുന്നിന്റെ കവറുകളായത്. ഇത് തുടർന്നു കൊണ്ട് അങ്ങോട്ട് അങ്ങനെ ശേഖരിച്ച് വെക്കാനാണ് ഇരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ള ശേഖരണം അല്ല, വേറെ അല്ല, വേറെ ശേഖരണങ്ങളുണ്ട്. ഒരു പക്ഷെ പലർക്കും ചിരിയൊക്കെ വരാതായിരിക്കും. മകൻ ഇന്ന് 12 വയസ്സുണ്ട്, പക്ഷെ മകന്റെ പള്ളവെളുപ്പുകൾ വരെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിലുള്ളത് ഫുള്ള് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഇത് ഇതുകൊണ്ട് അത് മലപ്പുറത്ത് നമ്മൾ എത്തിച്ചത് കേട്ടോ. അത് ചെറിയൊരു സൂട്ട് കേസിലായതുകൊണ്ട് അത് അങ്ങനെ ഇങ്ങ് പോകുന്നു. പക്ഷെ എനിക്കറിയില്ല, അത് ഒരു പക്ഷെ നമുക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പലർക്കും ഇതൊക്കെ ഈ വീഡിയോ ഒരു പക്ഷെ കാണുന്നതിന് പലർക്കും ചിരി തോന്നുമായിരിക്കും. ഇത്രയും പള്ളവെളുപ്പുകളൊക്കെ ശേഖരിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ നാണയങ്ങളുടെ ശേഖരണമുണ്ട്, നാണയങ്ങൾ 5 പൈസ മുതലുള്ള നാണയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ നിലവിലുള്ള നാണയങ്ങള്, പല വർഷങ്ങളിൽ ഇറങ്ങിയ നാണയങ്ങൾ, ഇതൊക്കെ ഒരു ആൽബമായിട്ടൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ കിട്ടാവുന്ന വിദേശ കറൻസികൾ, അതെല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന അത്രയും നമ്മൾ വിദേശ കറൻസികളൊക്കെ ശേഖരിക്കുന്നുണ്ട്. പിന്നെ വോട്ട് വിളക്കുകള്, ഇങ്ങനെയൊക്കെ കിട്ടുന്ന എന്തൊക്കെ കിട്ടുമോ അതൊന്നും നമ്മൾ കളയാറില്ല, എല്ലാം വീട്ടിൽ ശേഖരിച്ചു വെക്കും. സ്റ്റാമ്പ് കളക്ഷൻ, നാണയശേഖരം, അതുപോലെ മറ്റു പല കളക്ഷനുകളും കാണാം. പക്ഷെ ചേട്ടൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പ്രിയതമയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു ഗുളികകളുടെ കവറുകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. ഇത് പെയിൻ കില്ലറുള്ള മരുന്നുകൾ അനാവശ്യമായി ആരും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിച്ചതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു അല്ലേ. ചേട്ടാ നേരത്തെ എന്തുവരുന്നു? ഞാൻ കലാരംഗത്തായിരുന്നു, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കണ്ടക്ടർ ആയിരുന്നു. അപ്പം അന്ന് ഉറപ്പിളക്കാൻ പോകുമ്പോഴത്തേക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. പിന്നെ തലവേദനയ്ക്ക് നമ്മൾ എടുത്തു തുടങ്ങിയ ഒരു മെഡിസിൻ ആയിരുന്നു അത്. പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു അതെല്ലാവർക്കും ഒരു മെസ്സേജാണ്. ഉറപ്പിളക്കുന്നതിന് നമ്മള് പെയിൻ കില്ലറുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കഴിവതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. രാത്രി ഉറക്കം, ഞാൻ ഇപ്പം രാത്രി എങ്ങും ഉറപ്പുളയ്ക്കാൻ പോകാറില്ല. പക്ഷേ രാത്രി കിട്ടുന്ന ഉറക്കം ഒരിക്കൽ പോലും പകല് കിട്ടില്ല, അതെങ്ങനെ പോയാലും. പിന്നെ അതുകൊണ്ട് നമ്മളിപ്പം ഈ 15-17 വർഷോളമായിട്ട് രാത്രിയിൽ ഉറപ്പുളയ്ക്കാൻ അങ്ങനെ പോകാറില്ല. പിന്നെ ഏതെങ്കിലും ബൈ ചാൻസിൽ ഒരു ദിവസം അങ്ങാണ്, അത്രയേ ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റിൽ എത്ര ഗുളികയാണ് നോക്കി, എത്ര ഗുളിക വരും ഇതിനകത്ത്? 30 എണ്ണം ഉണ്ട്. 30 ഗുളിക, ഒരു പാക്കറ്റ് 30 ഗുളിക. ഇതുപോലെ എത്ര ഗുളികകൾ കഴിച്ച് ആ ഒരു ജീവനാണ് ഇരിക്കുന്നത് അറിയാമോ? ഗുളികൾ ഇനിയും കഴിക്കണം, 15 വർഷമായി, ഇനിയും കഴിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. ഒരു ദിവസത്തെ ചെലവെന്ന്, അല്ല ഒരു മാസത്തെ ചെലവെന്ന് പറഞ്ഞാൽ 6,500 രൂപയുടെ ചെലവ് മരുന്നുകൾക്ക് വേണ്ടി, മരുന്നുകൾക്കും വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ ഭക്ഷണം, മറ്റു ചെലവുകൾ. ഏതൊക്കെ സൈസ് ഗുളികൾ, ഇതിന്റെയൊക്കെ പേരുകളൊക്കെ എന്താ ചേട്ടാ അറിയാമോ? എല്ലാ മെഡിസിന്റെയും പേരുകൾ എനിക്കറിയാം. ഇത് സൈക്ലോസ്പോറിൻ, പിന്നെ അസോറാന്, അർക്കമിൻ. ഇതൊക്കെ കൂടുതലും എന്തിന്റെ ആയിരിക്കും? ഈ അസോറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനെ കുറച്ചുകൂടി ഒക്കെ ഡൈലൂട്ട് ആക്കുക എന്നുള്ള, എക്കോസ്പിരിൻ പോലെയുള്ള മെഡിസിനുകൾ, പ്രോപിവാസ, ഇതൊക്കെ ബ്ലഡിനെ ഡൈലൂട്ട് ആക്കുക. കാരണം ഈ മരുന്നുകൾ പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് ബ്ലഡ് ഫ്ലോട്ട് ആകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് അതിന് എങ്ങനെ വന്നാലും ഒരു മരുന്ന് മറ്റൊരു മരുന്നിന് സപ്പോർട്ടാണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് മറ്റൊരു മരുന്നിന് സപ്പോർട്ടായിട്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും കണക്കൂട്ടാറുണ്ട് വില കൂടിയ മരുന്നുകൾ നമ്മൾ കഴിക്കും, പക്ഷെ വില കുറഞ്ഞ മരുന്നുകളെ നമ്മൾ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. പക്ഷെ ഈ വില കുറഞ്ഞ മരുന്നുകള് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ പറയും വിലയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കും. പക്ഷെ നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ പറയുന്നത് നിസ്സാരമല്ലെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഉള്ളു. അപ്പം അതുകൂടി ഉണ്ടെങ്കിൽ ആ വില കൂടിയ മരുന്ന് കഴിച്ചത് കൊണ്ട് പൂർണ്ണമാകുകയുള്ളൂ. അതിന് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്ന് കൂടി അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടി വരും.
ഈ മരുന്നുകളിൽ ചേട്ടന് ഏറ്റവും കാഠിന്യമുള്ളതായിട്ട് തോന്നിയ എന്തുമായിരുന്നു? ഏത് മരുന്നുകളായിരുന്നു? ഈ മരുന്നുകളുടെയൊക്കെ ഈ മരുന്നിന്റെ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു, ലിക്വിഡായിരുന്നു. ആ അത് ഈ സർജറി നടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമേ നമ്മൾ കഴിക്കുന്നത് പാലിൽ ചേർത്താ കഴിക്കുന്നത്, ചെറിയ ചൂട് പാലിൽ. അല്ലാതെ ഇത് ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒമിത്തിപ്പോവും. പിന്നീട് നമ്മൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് 50 mg ആണ്, ഇതിന്റെ 100 mg ക്യാപ്സൂളാണ്. അപ്പൊ ഇത് ആദ്യം നമ്മൾ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. 100 mg ലിക്വിഡ് ഉണ്ട്, അത് 2 ഡ്രോപ്പ് 1 ഡ്രോപ്പൊക്കെ ആയിട്ട്, അത് പ്രത്യേക അളവുണ്ട്. ആ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പറയുന്നത് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുണ്ടാകണം. വരാത്തവരും ഉണ്ട്, പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ മറ്റുള്ളവര് നമ്മളെ സഹായിക്കുമ്പോൾ ആ പണം എത്രമാത്രം കുറച്ച് ചെലവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരാളിൽ നിന്നും ഒരു സഹായം ചോദിക്കാതെ പോവുക, നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുമില്ല. വൈഫിന്റെ സ്ഥലം എവിടെയായിരുന്നു? വൈഫിന്റെ സ്ഥലം പ്രോപ്പർ സ്ഥലം വയനാടാണ്. വയനാട്. ഇവര് താമസിച്ചോണ്ടിരുന്നത് മലപ്പുറത്തായിരുന്നു. ചേട്ടന്റെ സ്ഥലം ഇവിടെ തന്നെയായിരുന്നു? എന്റെ സ്ഥലം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ തന്നെ എങ്ങനെ കണ്ടുമുട്ടി? ഞങ്ങള് ഒരു മിസ്കോളിലൂടെ പരിചയപ്പെട്ടതാണ്. ഫോണാണ്. ഫോണാണ് ഫോണാണ് അതും 17 വർഷങ്ങൾക്ക് മുന്നേ. 17 വർഷങ്ങൾക്ക് ഇനി അത് പറയുകയാണെങ്കിൽ നമ്മള് മൊബൈൽ തരംഗം ഉണ്ടാക്കിയ ടാറ്റയൊക്കെ, ടാറ്റ ഡോകോം ഒക്കെ ഇറങ്ങിയ സമയത്തുള്ള ഒരു പ്രണയമായിരുന്നു. ഒരു മിസ്കോളായിരുന്നു അത്. അതൊരു പക്ഷെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലേ അവരും നമ്മളെ. കാരണം ഒരു പക്ഷെ അവരില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോലും ഞാൻ ഉണ്ടാകുമെന്നറിയില്ല. ഒരു കരൾ പകത്തു തരാൻ വേണ്ടി, ഒരു വൃക്ക വൃക്ക ഒരു വൃക്ക പകത്തു തരാൻ വേണ്ടി ഉള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടായി. ഇപ്പോൾ ഒരു ചാക്ക് നിറച്ച് വെച്ച് രണ്ടാമത്തെ ചാക്ക് നിറയ്ക്കാനുള്ളത്. വെളിച്ചം കണ്ടില്ല, ഒരു സിനിമ എടുത്തിരുന്നു ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പ്രക്രമന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു, പക്ഷേ സിനിമ റിലീസായിട്ടൊന്നുമില്ല. ഇല്ല ഡോക്യുമെന്ററി എടുത്തേ ഉള്ളൂ. ഡോക്യുമെന്ററി അല്ലായിരുന്നു, സിനിമയായിരുന്നു. സിനിമ പിക്ചറായിരുന്നു. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. മധുസാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാസികളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിക്കുന്നു. എന്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ്. എന്റെ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയില് കൊടുമണ്ണ എന്ന് പറഞ്ഞ പ്രദേശമാണ്. കൊടുമണ്ണ എന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളുവേൽ എന്ന് പറയും പ്രോപ്പർ സ്ഥലം. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ നേരത്തെ മലപ്പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വരുമാന മാർഗമാണ്, എന്റെ ആകെയുള്ള ഒരു വരുമാന മാർഗമാണ് ഓട്ടോ. പക്ഷേ ഈ ഓട്ടോ വിളിക്കാൻ പോലും എനിക്ക് ശരിക്കും പറയാൻ സമയം കിട്ടാറില്ല. മകനെ കൂടി നോക്കണം, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ അവനെ രാവിലെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷമാണ് ഞാനിത് ഓട്ടോ ഓടിക്കാൻ പോകുന്നത്. അപ്പൊ രാവിലെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കണം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇറങ്ങുന്നത്. എന്നിട്ടാണ് ഞാൻ സ്റ്റാൻഡിലേക്ക് പോകുന്നത്. പിന്നെ സ്കൂളിൽ വിട്ട് അവന്റെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവനെ കൂടി വിളിച്ച് വീട്ടിൽ വരാം. വീട്ടിലാണ് പഠിക്കുന്നത്? മോനെ ഇപ്പൊ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ അങ്ങനെ വേറെ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു മാസിക ഞാൻ കാണിക്കാം. ആ മാസികയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ആ മാസികയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം. ആ വാചകം തന്നെയാണ് ഇന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും ഉള്ളത്. രക്തബന്ധങ്ങളുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് വൃക്കം മാറ്റി വെച്ച് ജീവിക്കണം എന്നുള്ളൊരു മെസ്സേജായിരുന്നു എനിക്ക് ആ മാസിക എഴുതാൻ കിട്ടിയ സമയങ്ങളിൽ ഞാൻ ആദ്യം എഴുതിയത്. ഒരുപക്ഷെ ആ ബന്ധങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോലും മുതിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ വാക്കുകൾക്കുൾ എല്ലാം ഉണ്ടാകും. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഒരുപക്ഷെ ജീവിക്കാനുള്ള ഒരു ആ ഒരു ഊർജം ഇതൊക്കെ കൊണ്ട് തന്നെയാകണം. കാരണം മറ്റാരും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളും സമൂഹത്തിൽ ജനിച്ചു പോയില്ലേ, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അത് തന്നെയാണ് മുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാകും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഓട്ടോറിക്ഷയാണ് എൻ്റെ ഇന്നുള്ള ഒരു ജീവിതമാർഗം. പിന്നെ നല്ല കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളുമൊക്കെ അവരെത്തിച്ചു തരുന്നുണ്ട്. പിന്നെ എന്റെ ജീവിത ചെലവുകൾക്ക് വേണ്ടി ഞാനിത് ഓടിച്ചു നടന്നു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാറുണ്ട്.